അസ്സലാമു അലൈക്കും. നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കുട്ടികളിൽ ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കാൻ നമുക്ക് പറ്റുന്നത് പാരൻസിന്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ റെഗുലേഷൻ. ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വികാരമാണ് മനസ്സിൽ തോന്നുന്നത്, അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെങ്ങനെ പ്രകടിപ്പിക്കും ഇതൊക്കെ. അപ്പോൾ ഇത് ഭയങ്കര ഒരു വലിയൊരു സ്കില്ലാണല്ലേ. കുട്ടികളിൽ ഈ സ്കില്ല് ഭയങ്കര നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇമോഷൻ റെഗുലേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഓരോ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് അതിനുതകും വിധം എന്ത് ഇമോഷനാണ് കുട്ടി കൊടുക്കുക എന്നുള്ളത് കുട്ടിക്ക് എങ്ങനെ മനസ്സിലാവും? നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ അല്ലേ. ഇപ്പോൾ ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഒരുപാട് ചിരിക്കില്ലല്ലോ അല്ലേ. നമ്മൾ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് എങ്ങനെയാണ് അവിടെ ആ ഇമോഷൻ പ്രകടിപ്പിക്കേണ്ടതെന്ന് നമുക്കറിയാം, കാരണം നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് അവിടെ എങ്ങനെ അവരുടെ ഇമോഷൻ പ്രകടിപ്പിക്കാൻ പറ്റും? ഞാൻ ചെറിയ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടല്ല കേട്ടോ പറയണത്, ഒരു എബൌ 11 ഇയേഴ്സ് അല്ലെങ്കിൽ എബൌ 10 ഇയേഴ്സ് 10 ഇയേഴ്സ് ആൻഡ് എബൌ കുട്ടികളെ കുറിച്ചിട്ടാണ്. അപ്രോപ്രിയേറ്റ്ലി, അതായത് ആ സാഹചര്യങ്ങൾക്ക് ഉതകും വിധം എങ്ങനെ നമുക്ക് ആർട്ട് തെറാപ്പിയിലൂടെ അവരുടെ ഇമോഷൻ റെഗുലേഷന് എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങൾ നമ്മളത് നമുക്ക് ആദ്യം പറയാൻ പറ്റണമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് സന്തോഷം വരുന്നു, അല്ലെങ്കിൽ ഞാൻ വളരെ വളരെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരു കാര്യത്തിൽ, അത് ആ കുട്ടി ആദ്യം പറയണം. ഓക്കെ, ആദ്യം ഇമോഷൻസ് റെക്കഗ്നൈസ് ചെയ്യണം. സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവണം. പിന്നീട് അതൊരാളോട് പറയാൻ കുട്ടിക്ക് സാധിക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്ന വികാരം സന്തോഷമാണ് എന്നുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് അത് എങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എന്താണ് വികാരം എന്നുള്ളത്, എന്ത് വികാരമാണ് ആ കുട്ടിക്ക് തോന്നുന്നതെന്ന് കുട്ടിക്ക് പറയാൻ സാധിക്കണം. എങ്ങനെ അത് പറയും, സന്തോഷമാണെങ്കിൽ സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അതെങ്ങനെ പറയും, ഇനി ആ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ ആ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കും. ഇപ്പം സന്തോഷമാണെങ്കിൽ പോലും ഒരുപാട് നേരം കുറേ നേരം ചിരിച്ചു കഴിഞ്ഞാൽ അതൊരു സന്തോഷമല്ല, അതൊരു നല്ല രീതിയിലുള്ള ഒരു പ്രകടിപ്പിക്കുന്ന രീതിയല്ല സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതി, അതങ്ങനെയല്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതായത് എങ്ങനെ പ്രകടിപ്പിക്കാം എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടെക്നിക്സ് ആർട്ട് തെറാപ്പിയിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അതിനാദ്യം ഞാൻ നിങ്ങൾക്കൊരു ഡ്രോയിങ് കാണിച്ചു തരാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഞാൻ വെച്ചുതരാം. ഇതൊരു ഡമ്മിയാണ്. ഓക്കെ, ഇതൊരു ഹ്യൂമൻ ഫിഗറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹ്യൂമൻ ഫിഗർ, ഓക്കെ, ഹെഡ് ഉണ്ട്, രണ്ട് കൈകൾ, രണ്ട് കാല്. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇമോഷൻ റെഗുലേഷൻ, അല്ലെങ്കിൽ അവരുടെ ദേഷ്യം. ഇമോഷൻ റെഗുലേഷനും ഈ പിക്ചർ വെച്ചിട്ട് നമുക്ക് ആർട്ട് തെറാപ്പിയിലൂടെ അവരെ സഹായിക്കാൻ സാധിക്കും. അവർക്ക് ദേഷ്യം വരുമ്പോഴും നമുക്ക് ഇതേ ഒരു എക്സസൈസിലൂടെ, പക്ഷേ ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് ഒരു ബുക്ക് എടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വരച്ചിട്ടല്ല നമ്മൾ ട്രെയിനിങ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി ഇതൊരു ഹോംവർക്ക് പോലെ ചെയ്യേണ്ട ഒന്നാണ്, പ്രത്യേകിച്ച് ആർട്ട് തെറാപ്പി. അപ്പം ഞാൻ പറഞ്ഞത് ഓർത്ത് വയ്ക്കുക, ദേഷ്യം വരുമ്പോൾ ഒരു ബുക്ക് എടുത്ത് പോവുകയല്ല വേണ്ടത്, ഇതൊരു പ്രാക്ടീസ് ലൈക്ക് ഒരു റുട്ടീൻ, ഒരു ഹോംവർക്ക് പോലെ ചെയ്യേണ്ട ഒന്നാണ്. ഇത് വലിയവർക്കും ചെയ്യാം കേട്ടോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ്, നിങ്ങൾക്കിത് പ്രിൻ്റ് ഔട്ട് എടുക്കാം, ഒറ്റയ്ക്ക് വരയ്ക്കാം. ഇങ്ങനത്തെ പല ഇമേജുകളും എന്നുവെച്ചാൽ ഇതേപോലത്തെ ഈ ഒരു പെർട്ടിക്കുലർ ഇമേജ് പല പല ബാക്ക്ഗ്രൗണ്ടുകളിലും നിങ്ങൾക്ക് വൈറ്റ്, ബ്ലാക്ക്, ഇനി വേറെ കളേഴ്സിലൊക്കെ സ്റ്റാർട്ട് വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊരു ഭംഗി വരും. ഓക്കെ, നമുക്ക് ആ കളേഴ്സ് കുറച്ചും കൂടി ഇടാനുള്ള കുറച്ച് ഇൻട്രസ്റ്റ് വരും. ബ്ലാക്കും വൈറ്റും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് വൈറ്റിൽ, പിന്നത്തെ സെക്കൻഡ് സ്റ്റെപ്പ് ബ്ലാക്കിൽ, പിന്നെ നിങ്ങൾക്ക് ഏത് കളർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഫിഗറാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കണ്ണടയ്ക്കുക. ഓക്കെ, കണ്ണടച്ചിട്ട് നമുക്ക് പിന്നെ കേൾക്കാൻ പറ്റുന്നത് ഒരു നിശബ്ദതയാണല്ലോ അല്ലേ. ആ നിശബ്ദതയിൽ നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് എന്താ, എവിടെ നിന്നാണ് എൻ്റെ ശരീരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച്, കുട്ടിയുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയാം.
കാല് കാല് തൊട്ട് തുടങ്ങ്. എന്ത് വേദനയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ശ്വാസം, ആ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ പോലും കാലിൽ തൊട്ട് തുടങ്ങുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരും നിങ്ങൾ കണ്ണടച്ച് ഫോക്കസ് ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ. ഓൾറൈറ്റ്, അപ്പോൾ എങ്ങനെയാണ് കാലിൻ്റെ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ അത് എങ്ങനെയായിരുന്നു ആ ഫീലിംഗ്? പലർക്കും പല രീതിയിലാണ്. അപ്പോൾ എനിക്ക് ഒരു കുട്ടി വരച്ച് തന്ന ഒരു ഡീറ്റെയിലും ഞാനിവിടെ കാണിക്കാം. ഓക്കെ, കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത്, ഇത് വരച്ച് കഴിഞ്ഞ് നമ്മളിത് തെറാപ്പിയിലൂടെ വെർബൽ പ്രോംപ്റ്റ് കൊടുക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞെന്ന പോലെ അതുപോലത്തെ ഒരു പ്രോംപ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കുട്ടി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതുപോലത്തൊരു പതുക്കെ ഒരു നേർത്ത വേദനയായിരുന്നു, ഒരു ചെറിയ ഒരു വേദനയായിരുന്നു കാലിൽ തൊട്ട് തുടങ്ങിയത്. പിന്നെ അത് ഇവിടെ വയറിൻ്റെ ഭാഗം എത്തിയപ്പോഴത്തേക്കും അത് വലിയ ഒരു വേദനയായിട്ട് മാറി, ഒരു അസ്വസ്ഥതയായിട്ട് മാറി. പിന്നീട് ആ വേദന കയ്യിലേക്കും രണ്ട് കയ്യിലേക്കും പടർന്നു എന്നാണ് കുട്ടി പറയുന്നത്. പിന്നീട് മുകളിലേക്കൊരു വരയാണ് ആ കുട്ടി വരച്ചത്. ഭയങ്കര തലവേദന വന്നു. ആ കുട്ടി അവിടെ ആ ഡ്രോയിങ് നിർത്തുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു ലൈൻ, ഒരു സർക്കിൾ, പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ നേരെ ഒരു ആരോ. തലവേദന എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ നേരത്തേക്ക് ഒരു ആരോ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഡ്രോയിങ് ആണ്. ഇതിലൂടെ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു? പല തരത്തിലുള്ള ഷേപ്പുകൾ യൂസ് ചെയ്തു, പല തരത്തിലുള്ള സ്ട്രോക്സ്, ലൈൻസ്, സ്ക്രിബിൾസ് യൂസ് ചെയ്യാം. ഇനി ഇത് ഫസ്റ്റ് ഇമേജ് ആട്ടോ. അപ്പോൾ ഇത് ഇമേജ്, ഈ ഒരു ഇമേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ കുട്ടിയോട് സംസാരിക്കുക, എങ്ങനെയാണ് ആ വേദന, എന്ത് തരത്തിലാണ്. പിന്നീട് വീണ്ടും നെക്സ്റ്റ് ഡേ ഒരു ഫോളോ അപ്പ് പോലെ വീണ്ടും ഇത് ചെയ്യുക. ഇത് കണ്ടിന്യൂസ്ലി ഒരു രണ്ടാഴ്ച നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇതേ ഇമേജിൽ. ഇനി പിന്നെ എങ്ങനെയാണ് ആ വേദന, പതുക്കെ പതുക്കെ ഇത് നമ്മൾ പറയുകയാണ്. നമ്മുടെ വേദനകളെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. പിറ്റേ ദിവസവും കുട്ടി ഇതേപോലത്തെ ഒരു ഇമേജ് വരയ്ക്കുമ്പം അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇലകൾ കൊടുക്കാം, പല കളേഴ്സ് കൊടുക്കാം. ഇവിടെയൊക്കെ ഇലകൾ കൊടുക്കാം നിങ്ങൾക്ക്. ഇവിടെ കയറുമ്പോൾ പല പല കളേഴ്സ് കൊടുക്കാം വേദന. അപ്പോൾ നമുക്ക് പറയുക കുട്ടിയോട്, ഇല്ല ഇല്ല, വേദന പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഇപ്പം നേരെ ആ തലയിലേക്കുള്ള വേദന ഇപ്പം ഉണ്ടോ? ആ ഭയങ്കര വേദന ഉണ്ടോ? പതുക്കെ പതുക്കെ ഗ്രാജ്വലി നമുക്ക് കുട്ടിയുടെ റെസ്പോൺസ് അറിയാൻ പറ്റും. എന്തൊക്കെയായിരുന്നു ആ ഭയങ്കരമായിട്ടുള്ള ചിന്തകൾ എന്നുള്ളത്, എന്ത് ചിന്ത കൊണ്ടാണ് ആ ഒരു തലവേദന സ്പൈക്ക് ചെയ്തത് എന്നുള്ളത് കുട്ടി പതുക്കെ പതുക്കെ പറയും. ഓക്കെ, അപ്പം ഇത് ചെയ്യുമ്പോൾ പാരൻസ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരെ ഗ്രാജ്വലി പ്രോംപ്റ്റ് ചെയ്യണം. ഓക്കെ, എന്ത് വേദനയാണ്, എന്താണെന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ വേദനകളെക്കുറിച്ച് ഒന്നും കംപ്ലയിൻ്റ് ചെയ്യാത്തൊരു കുട്ടിയാണെങ്കിൽ, ദേഷ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചില കുട്ടികൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കടിക്കാൻ തോന്നുന്നുണ്ട്, കൈ കടിക്കാൻ തോന്നുന്നുണ്ട്, കയ്യിലിങ്ങനെ വരച്ചിടാൻ തോന്നുന്നുണ്ട്, ഭയങ്കര റെഡ് മാർക്കൊക്കെ വരുത്തുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കളേഴ്സ് യൂസ് ചെയ്യാം. നല്ല ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ദേഷ്യം ഇനി വേണ്ട. ഓക്കെ, ആ ദേഷ്യം വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, നമുക്ക് സംസാരിച്ച് അതേ കൈയുടെ ഭാഗത്ത് നമുക്ക് പൂക്കൾ വരയ്ക്കാം, നമുക്ക് സൂര്യൻ ഉദിക്കുന്നത് പോലെ വരയ്ക്കാം. കുട്ടിക്ക് ഇഷ്ടമുള്ള നല്ല ഒരു ക്യാരക്ടേഴ്സ്, ഇവരുടെ കാർട്ടൂണിൽ കാണുന്ന സ്കേറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നുമല്ല, അവർക്ക് ഇഷ്ടമുള്ളത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന എന്തും നിങ്ങൾക്ക് വരയ്ക്കാം. യൂസ് ബ്രൈറ്റ് കളേഴ്സ്. ഇത് നല്ല ഒരു എക്സസൈസാണ്. രണ്ടാഴ്ച നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ടാഴ്ച, ഓക്കെ, നാലല്ല, രണ്ടാഴ്ച ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കുട്ടിയിൽ വരുന്ന ചേഞ്ചുകൾ നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് ആർട്ട് തെറാപ്പിയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇമോഷൻ, ഇമോഷൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, ആ ഇമോഷനിലൂടെ തന്നെ ദേഷ്യമുള്ള കുട്ടിയാണെങ്കിൽ എങ്ങനെ ആ കുട്ടിക്ക് അത് എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതും കൂടി നമ്മൾ ഇതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഒരു ആർട്ട് തെറാപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.